നമസ്കാരം, സീ മലയാളം ന്യൂസിലെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദാ ഇപ്പോൾ എൻ്റെ ഈ കൂടെ ഇരിക്കുന്ന ഈ കക്ഷിയെ കണ്ടാൽ ചിലർക്ക് മനസ്സിലാവില്ല, പക്ഷേ വാ തുറന്നാൽ മനസ്സിലാവും. ചേട്ടാ ഒന്ന് പറഞ്ഞു. എന്താ പറയണ്ടത്? ചേട്ടാ പറഞ്ഞു അപ്പോൾ അവർക്ക് മനസ്സിലാവും. ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാനാണെങ്കിൽ ഞാൻ ചെയ്ത ഏതെങ്കിലും പരസ്യങ്ങളൊക്കെ കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ പറയണത്, നമ്മൾ ഒരു നടുവേദനയുടെ പരസ്യമായിട്ട് അമൃതാഞ്ചൻ റോൾ ഓൺ, എല്ലാത്തരം വേദനകൾക്കും ഉടനടി പരിഹാരം. പ്രവീൺ ഹരിശ്രീയാണ് എന്റെ കൂടെ ഇപ്പോൾ ഉള്ളത്. പ്രവീൺ ചേട്ടാ നമസ്കാരം. ഈ ശബ്ദം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആദ്യം തന്നെ ചോദിക്കാം. ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ പ്രത്യേകിച്ച് സ്ക്രീനിൽ പുറകിൽ നിൽക്കുന്നവരാണ്, പലർക്കും ആദ്യം തന്നെ കണ്ടാൽ മനസ്സിലാവണമെന്നില്ല, ശബ്ദം തിരിച്ചറിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ ഡിജിറ്റലൊക്കെ മാറി വരുന്ന ഒരു സമയത്ത് നിങ്ങൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളും സ്ക്രീനിന് ഫ്രണ്ടിലോ അല്ലെങ്കിൽ ഇന്റർവ്യൂസ് എടുക്കാനൊക്കെ ഇപ്പൊ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്താണ് ഈ വ്യത്യാസം? എന്തുകൊണ്ട് ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കപ്പെടാത്ത ആളുകളായിട്ട് മാറുക, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടില്ല? അല്ല, അങ്ങനെയൊന്നും നമുക്ക് തോന്നേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഒരു ബിഹൈൻഡ് ദ ക്യാമറ ഒരുപാട് ഭാഗങ്ങൾ, ഒരുപാട് പോർഷൻസ് ഉണ്ട് സിനിമയുടെ. അപ്പോൾ എല്ലാ ബിഹൈൻഡ് ദ ക്യാമറയിലെ ആളുകളെയും ഫ്രണ്ടിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. അങ്ങനെയാണ് നമുക്ക് സിനിമ കാണിക്കാൻ പറ്റത്തില്ല. സിനിമ എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ കാണിക്കുന്ന സാധനമാണ്. അതിൻ്റെ പുറകിൽ ഒരുപാട് പേര് പ്രവർത്തിച്ച ശേഷമാണ് സിനിമ പുറന്ന് വരുന്നത് എന്നുള്ള ഇതുപോലുള്ള പല ഇൻ്റർവ്യൂവിലൂടെ മനസ്സിലാക്കുന്നു എന്നല്ലാതെ അതുപോലുള്ള എല്ലാവരെയും കൊണ്ട് കാണിക്കണം, എല്ലാവരെയും കൊണ്ട് കാണിച്ചേ പറ്റൂ എന്നൊന്നും അഭിപ്രായമുള്ള ഒരാളല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെ അറിയപ്പെടാത്തതിൻ്റെ പേരിൽ ഒരു പരാതിയും എൻ്റെ ഭാഗത്തു നിന്ന് എനിക്കില്ല. കാരണം ചിലപ്പോൾ ഒരു ക്യാരക്ടർ, ഒരു സിനിമയിൽ ഒരു ക്യാരക്ടർ വന്നിട്ട് പോയി, അപ്പോൾ അതിനകത്ത് ആരാ ശബ്ദം കൊടുത്തതെന്ന് പ്രേക്ഷകർ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ആ ക്യാരക്ടർ ആൾക്കാരെ എൻജോയ് ചെയ്തു എന്ന് കേൾക്കുന്നതിലായിരിക്കും നമുക്ക് സന്തോഷം. ഇന്ന ആളാണ് ചെയ്തതെന്ന് അതിൻ്റെ ആ ക്യാരക്ടറിൻ്റെ ഇടയിൽ എഴുതി വെച്ച് അപ്പം തന്നെ കാണിക്കുക, അതിനോട് എനിക്ക് യോജിപ്പില്ല. അത് ക്യാരക്ടർ ബിൽഡപ്പായ ക്യാരക്ടർ നല്ല ഭംഗിയായ ശേഷം ആളുകൾ ചോദിക്കണം അതാരായിരുന്നു ശബ്ദം കൊടുത്തതെന്ന് ചോദിക്കണം, അതല്ലേ നല്ലത്. അല്ല, ഞാൻ വേറൊന്നും ചോദിച്ചോട്ടെ, ഈ സിനിമയിലൊക്കെ നമുക്കിപ്പോൾ സിനിമ കഴിഞ്ഞിട്ട് ടെൻ ക്രെഡിറ്റ്സിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ പേര് വയ്ക്കാറുണ്ട്, എന്നാൽ പരസ്യത്തിൽ നമ്മളത് കാണാറില്ല. ഇല്ലല്ലോ, അതിലെന്തെങ്കിലും വിഷമമുണ്ട്? പരസ്യത്തിൽ എന്തിനാണ് കാണണേ? കാരണം പരസ്യം എന്ന് പറഞ്ഞാൽ കൂടി വന്നാൽ 15 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ്, ചിലപ്പോൾ 5 സെക്കൻഡിലൊക്കെ പരസ്യം തീർക്കേണ്ടി വരും. പണ്ടൊരൊക്കെ ഞാൻ പറഞ്ഞൊരു പരസ്യം ഈ എം എസ് സി കാലത്തിട്ട് കൊപ്ര പിണ്ണാക്കെന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ പരസ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ഇതുപോലത്തെ ഈ ഡിജിറ്റൽ യുഗമൊന്നുമില്ല, ഹരി പറഞ്ഞ പോലെ ഇന്നത്തെ പോലത്തെ ഡിജിറ്റൽ സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ അന്ന് നമ്മളൊരു പരസ്യം പറയുക, അപ്പോൾ 10 സെക്കൻഡ് ആണെങ്കിൽ കറക്റ്റ് 10 സെക്കൻഡ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റേഡിയോ അപ്പം കട്ട് ചെയ്ത് ദൂരെ കളയും, മനസ്സിലുണ്ടോ? അപ്പോൾ അന്ന് ഈ പൂവാലി പശുവിൻ്റെ വാല് കണ്ടോ എന്നുള്ളൊരു പാട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ജിംഗിൾ പാട്ട്. ആ പാട്ട് കഴിഞ്ഞിട്ട് എം എസ് സി കാലത്തിറ്റ കൊപ്ര പിണ്ണാക്ക്, പശുക്കളുടെ ആരോഗ്യത്തിനും കൂടുതൽ കൊഴുപ്പുള്ള പാലിനും. ഈ ഇത് കേട്ട് കഴിയുമ്പോൾ ഒരു പശുവിൻ്റെ കരച്ചിലും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സി ഡി പ്ലെയറിൽ നിന്ന് ഈ പശുവിൻ്റെ കരച്ചിൽ എടുത്തിടും, ഇത് 11 സെക്കൻഡ് അല്ലെങ്കിൽ 12 സെക്കൻഡ് ആവും. അപ്പോൾ അന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, മറ്റേ ആ പൂവാലിപ്പശുവിൻ്റെ പാട്ട് വന്ന ശേഷം നമ്മൾ പറയും, പശുക്കളുടെ ആരോഗ്യത്തിനും കൂടുതൽ കൊഴുപ്പുള്ള പാലിനും എം എസ് സി കാലത്തീറ്റ കൊപ്ര പിണ്ണാക്കും എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ പശുവിൻ്റെ കരച്ചിലും ഒപ്പം കരഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെയുള്ളൊരു ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് പേര് അവിടെ പറയാൻ പറ്റുക ഒരു പരസ്യത്തിൻ്റെ ഇടയിൽ, ഇന്നത് ഇന്ന ആളാണ് ചെയ്തത്? അതുകൊണ്ട് അങ്ങനെ പരസ്യത്തിൻ്റെ ഒപ്പം ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൻ്റെ പേര് പറയണം എന്ന് പറഞ്ഞാലൊന്നും അർത്ഥം അങ്ങനെ അല്ല. ഞാൻ ചോദിക്കുന്നത് ഇപ്പം നമ്മൾ ചെയ്യുന്ന ജോലിയോട് ഇപ്പം നമുക്കൊരു ക്രെഡിറ്റ് കിട്ടുക അല്ലെങ്കിൽ 4 ആൾ അറിയുക എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിൽ ഇപ്പോൾ ഓരോ പരസ്യത്തിൽ ഇപ്പോൾ ചേട്ടൻ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് പല പല പരസ്യങ്ങൾ ഓർമ്മ വരും. അപ്പോൾ അതൊക്കെ ഇപ്പം ഞാനാണ് ചെയ്തത് നമുക്കൊന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചു ഈ ക്രെഡിറ്റ്സ് വെക്കുക എന്നുള്ള ഒരു സംഭവം. അതിനകത്ത് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇപ്പം നമ്മുടെ ഫീൽഡിൽ നമ്മളെക്കുറിച്ച് അറിയുക, നമ്മളുടെ അതായത് മേഖലകളിൽ നമ്മളുടെ ഈ അഡ്വർടൈസ്മെൻ്റ് ഫീൽഡിൽ നമ്മളാണിത് ചെയ്തതെന്ന് അറിയുക എന്നുള്ളതാണ് വെരി ഫസ്റ്റ് തിങ് ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചോളം വേണ്ടത്. കാരണം നമുക്ക് വീണ്ടും വീണ്ടും റെഗുലർ വർക്കുകൾ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഒരു മാർക്കറ്റിംഗ് ആണത്. ഓക്കെ, പിന്നെ പബ്ലിക് അറിയുക എന്നുള്ളത് അത് നമ്മുടെ ഒരു സന്തോഷമാണ്. ഇപ്പോൾ എനിക്കൊരു പബ്ലിക് വേദിയിൽ പോയി കഴിയുമ്പോൾ എനിക്ക് പ്രസംഗിക്കാനുള്ള ഏറ്റവും വലിയ കാര്യങ്ങൾ ഞാൻ ചെയ്ത വർക്കുകളായിരിക്കും. അപ്പോൾ അതെനിക്ക് നാട്ടുകാരുമായിട്ട് പറയാനായിട്ട് സാധിക്കും. എനിക്ക് അപ്പോൾ അവർക്ക് അവരിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അപ്ലാസ് എനിക്ക് ഡയറക്റ്റായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാതെ ഒരു എല്ലാ ഇൻ്റർവ്യൂകളിലും അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും ഇതിങ്ങനെ വരണം, അറിയിച്ചു കൊണ്ടേയിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചേട്ടാ രാജമൗലി ആയിട്ട് എന്താ പരിചയം? രാജമൗലിയായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഹുബലി 1-ൽ അദ്ദേഹത്തിൻ്റെ കട്ടപ്പയ്ക്ക് സൗണ്ട് കൊടുക്കാൻ സാധിച്ചു, ബാഹുബലി 2-ൽ അദ്ദേഹത്തിൻ്റെ കട്ടപ്പയ്ക്ക് സൗണ്ട് കൊടുക്കാൻ സാധിച്ചു. പിന്നതായിപ്പോൾ RRR RRR അതിനകത്ത് നമ്മുടെ ഇപ്പോൾ ഹൈദരാബാദായിരുന്നു എൻ്റെ ഡബ്ബിങ്ങിൽ അജയ് ദേവ്ഗണ്ണിന് വേണ്ടിയിട്ട് ഡബ് ചെയ്യാനായിട്ട് സാധിച്ചു. ബാഹുബലിയും ഇപ്പോൾ RRR ഒക്കെ നമ്മൾ വളരെയധികം വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ്. RRR പ്രത്യേകിച്ച് ഡേറ്റുകൾ മാറ്റി മാറ്റി മാറ്റി. അതെ അതെ, RRR അതിനോടൊപ്പം തന്നെ രാധേശ്യാം എന്ന് പറഞ്ഞിട്ടൊരു ചിത്രം, പ്രഭാസിൻ്റെ ചിത്രം വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒപ്പം കട്ടപ്പേട്ട അഭിനയിച്ച സത്യരാജും അദ്ദേഹത്തിൻ്റെ ഒപ്പം അഭിനയിക്കുന്നുണ്ട്. ആ സത്യരാജിൻ്റെ സൗണ്ട് അതിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ. സത്യരാജിൻ്റെ മലയാളം മാർക്കറ്റിംഗ് പ്രവീൺ ചേട്ടൻ എടുത്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അല്ല പ്രവീൺ ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ, സാധാരണയൊക്കെ നമ്മൾ ടി വി കാണുമ്പോഴേ പരസ്യം വന്നു കഴിഞ്ഞാൽ നമ്മളപ്പോൾ ചാനൽ സ്കിപ്പ് ചെയ്യുക, അതാണ് നമ്മുടെ പരിപാടി. നിങ്ങൾക്കൊന്ന് പ്രവീൺ ചേട്ടൻ പരസ്യത്തിന് വേണ്ടി കാത്തിരുന്ന ടി വി കാണുന്ന മനുഷ്യനാണെന്ന്. അല്ല കാരണം അതെൻ്റെ പല ഇൻ്റർവ്യൂവിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി എൻ്റെ വീട്ടിൽ മറ്റുള്ളവരോടൊപ്പം ഞാൻ ടി വി കാണാനിരുന്നുണ്ടെങ്കിൽ റിമോട്ട് എൻ്റെ കയ്യിൽ പെട്ടുപോയാൽ പിന്നെ തീർന്നു.
കാരണം ഞാൻ പരസ്യം മാത്രമല്ല എൻ്റെ സൗണ്ടുകൾ വരുന്നതൊക്കെ ഞാനിരുന്ന് കേൾക്കും. കാരണം എനിക്ക് ഓരോ ദിവസവും അത് ഒരു ക്യൂരിയോസിറ്റി ആയിട്ട് ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കും എൻ്റെ ശബ്ദം. അത് തന്നെയാട്ടോ നമ്മളെ ജീവിതത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശബ്ദം ആദ്യം ഒരു ഡബിങ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ശബ്ദത്തെ സ്നേഹിക്കുക ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ അതിങ്ങനെ എത്ര കേട്ടാലും നമുക്ക് ദൈവം അത് ശരിയായോ അത് ശരിയായോ എന്നുള്ളൊരു ഒരു 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 ജിജ്ഞാസ എല്ലാ ദിവസവും എനിക്കുണ്ട്. അതിപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ പരസ്യങ്ങളും അതുപോലെ അതൊക്കെ ഞാൻ റിമോട്ടിൽ സെലക്ട് ചെയ്ത് എന്താ അത് തന്നെ വെക്കാറുണ്ട്. പരസ്യം വന്നാലും വീട്ടിൽ ചാനൽ മാറ്റാറില്ല. ചേട്ടാ പിന്നെ നിങ്ങൾ ഈ ഡബിങ്ങിന്റെ പ്രോസസ് എങ്ങനെയാണ്? കാരണം ഇപ്പൊ നമ്മൾ എപ്പോഴും ഈ ഡബിങ് സ്റ്റുഡിയോ തന്നെ പോയി ചെയ്യുക എന്നുള്ളത് എനിക്ക് അറിയത്തില്ല, അത് എത്രമാത്രം പ്രാക്ടിക്കൽ ആണെന്ന്. അത് ഇപ്പോ ഇപ്പൊ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരുപാട് പേര് വീടുകളിലിരുന്ന് ഡബ് ചെയ്യുന്നുണ്ട്. വീടുകളിലിരുന്ന് ഡബ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറോണ കാലഘട്ടത്തിൽ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും വീട്ടിൽ നിന്നൊക്കെ ഡബ് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. കാരണം സ്റ്റുഡിയോയിലേക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഒത്തിരി ട്രാവൽ ചെയ്യുന്ന കൂടില്ല, വീട്ടിൽ തന്നെ കുത്തിയിരിക്കുന്ന ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിൽ സ്റ്റുഡിയോ സെറ്റ് ചെയ്തില്ല, പകരം ഞാൻ എൻ്റെ വണ്ടിക്കകത്താണ് സ്റ്റുഡിയോ സെറ്റ് ചെയ്തത്. കാറ് സഞ്ചരിക്കുന്നു, ഞാൻ ഡബ് ചെയ്യാറുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും വണ്ടി ഒതുക്കിയിടുന്നു, ആവശ്യമുള്ളത്ര ഡബ് ചെയ്യുന്നു, അത് ഒരു സ്റ്റുഡിയോയിലേക്ക് അയച്ചു കൊടുക്കുന്നു. വളരെ വിദഗ്ധന്മാരായിട്ടുള്ള സൗണ്ട് എഞ്ചിനീയേഴ്സിൻ്റെ സഹായത്തോടെ അത് ഈക്വലൈസ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് റിവർബും ആവശ്യമുള്ള ഘടകങ്ങളെല്ലാം ചേർത്ത് അങ്ങനെ സൗണ്ട് പുറത്തേക്ക് വരാറുണ്ട്. ചേട്ടന്റെ വിശേഷങ്ങൾ പോകുമ്പോ തന്നെ എനിക്ക് അതിന്റെ കൂട്ടത്തില് ഇപ്പൊ ഞാൻ ചേട്ടനെ കൊണ്ട് ആ ശബ്ദം ഇവിടെ വെച്ച് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ ആളുകൾ അത് ചോദിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, നമുക്ക് തന്നെ ഇത് സംഭവം ചെയ്യാം. ബാഹുബലിയുടെ ക്ലൈമാക്സ് സീൻ ചേട്ടൻ കട്ടപ്പ, ഞാൻ ബാഹുബലി. എന്നെ കണ്ടാ തോന്നത്തില്ല എങ്കിലും ഞാൻ അത്യാവശ്യം ഞാൻ എന്റെ രീതിയിൽ ഞാൻ ബാഹുബലിക്ക് എന്നെ കുത്തരുത്, അല്ലാതെ രീതിയിൽ എന്തെങ്കിലും ചെയ്യാം. നമ്മുടെ ഈ മറ്റേ ഞാൻ ആ ദ്രോഹി ഞാനല്ല എന്ന് പറഞ്ഞ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, എന്റെ അച്ഛന് കൊന്നതാരാ എന്നൊക്കെ പറഞ്ഞ അന്വേഷിക്കുന്നത്. ഞാൻ മറ്റേ കുട്ടി ബാഹുബലി ആയുധങ്ങൾക്ക് തൊടാനാവാത്ത, ശത്രുക്കൾക്ക് പിടിക്കാനാവാത്ത ആ മഹാവീരനെ എന്താണ് പറ്റിയതെന്ന് അറിയാൻ കഴിയുമോ? ആയുധങ്ങൾക്ക് തൊടാനാകാത്ത, ശത്രുക്കൾക്ക് എടുക്കാനാകാത്ത ആ മഹാവീരൻ മരിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? ഞാൻ ആ ഡയലോഗ് തന്നെ വീണ്ടും പറയുന്നത്. ഓ സോറി, ഞാൻ അതിന്റെ അതിന്റെ റിപ്പീറ്റ് ആണ് പറയണല്ലേ. ഓക്കെ 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 ഒന്നുകൂടെ പറഞ്ഞു. ശത്രുക്കൾക്ക് തൊടാനാവാത്ത ആ മഹാവീരൻ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റുമോ? സാധാരണ ആയുധങ്ങൾക്ക് തടുക്കാനാകാത്ത, ഞാൻ മറന്നു കേട്ടാലോ, സാധാരണ ആയുധങ്ങളെക്കാൾ മാരകമായ ഒരു ആയുധമുണ്ട്, വിശ്വാസഹത്യ. ബാഹുബലിക്ക് പിന്നിൽ നിന്നും കുത്തേറ്റു. ആരാണ് ആ മനുഷ്യനെ വകവരുത്തിയത്? ആരാണ് ആ ദ്രോഹി? ഞാൻ തന്നെയാണ്. ഞാൻ ചേട്ടാ നമുക്ക് അതേ നമ്മളെ തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ ആ ഒരു സൗണ്ടിൽ നിന്ന് കേട്ട് ചേട്ടൻ ഈ പറഞ്ഞ ഡയലോഗ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ആ സീനാണ്. അപ്പൊ നമുക്കത് വീണ്ടും കേൾക്കുമ്പോഴുള്ളതാണ്. ആറാറുള്ള അജയ് ദേവ്ഗൺ എനിക്കറിയാം, ഇതിനു മുമ്പ് ആയിരത്തും പറഞ്ഞിട്ടില്ല, പക്ഷെ ഏതെങ്കിലും ഒരു ഡയലോഗ് പറയാൻ പറ്റും. അജയ്, സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ ഏറ്റവും വലിയൊരു കുഴപ്പം ഞാൻ ഭയങ്കര മറവിക്കാണ്. കാരണം അതിൽ തന്നെ മനസ്സിലായില്ലേ ഏറ്റവും വലിയ ഹിറ്റ് ഡയലോഗ്? ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഇന്റർവ്യൂവിന് മുമ്പ് പോലും ഈ ഡയലോഗ് ഞാൻ കേട്ടിട്ടില്ല. എന്നിട്ട് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റിയിട്ടുണ്ട്, ഞാൻ ഡയലോഗ് മറന്നിട്ടില്ല. നിങ്ങളൊരു ഡയലോഗ് വീരം തന്നെയാണ്. സംഭവിച്ചു, പക്ഷെ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ആർആർആറിലെ ഡയലോഗുകൾ എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ തന്നെ ഞാനത് ഇപ്പൊ ഇവിടെ വെച്ച് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്റെ ഒരു ട്രെയിലറും കാര്യങ്ങളൊക്കെ സിനിമകളായി തന്നെ ഉള്ളു. എന്തായാലും അതുപോലത്തെ തന്നെ ഒരു നല്ലൊരു ഗംഭീര സിനിമ തന്നെ ആയിരിക്കും. ആർആർആറിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. ചേട്ടൻ എങ്ങനെയാണ് ആ സിനിമ മുഴുവനായിട്ട് കണ്ടത്? മുഴുവനായിട്ട് എന്ന് പറഞ്ഞാൽ പല ഭാഗങ്ങളായിട്ടാണ് കണ്ടത്. എന്റെ പിക്ചറൈസേഷനൊക്കെ എനിക്ക് പല ഭാഗങ്ങളായിട്ടാണ് കണ്ടത്. ഒരു എന്താ പറയുക, നമ്മുടെ പഴയ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ തന്നെയാണ്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. എനിക്കതിനെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കണമുണ്ട്, പക്ഷേ ചേട്ടൻ എത്രമാത്രം അത് പറയാൻ പറ്റുമെന്ന് അറിയില്ല. അത് എന്താണെന്ന് വെച്ചാൽ പറയാൻ പറ്റാത്തത് ഒന്ന് രണ്ട് കാരണങ്ങളും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിനിമ റിലീസായിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പറയാൻ പറ്റാത്തത്. എങ്കിലും ഞാൻ ഉറപ്പ് തരുന്നു അതൊരു ബ്രഹ്മാണ്ഡ സിനിമ തന്നെയായിരിക്കും തീർച്ചയായിട്ടും. എന്തായാലും ഞാനും നിങ്ങളെപ്പോലെ തന്നെ ആ സിനിമ തിയേറ്ററിൽ എത്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അജയ് ദേവ്ഗണ് ഡബ് ചെയ്ത് ഹൈദരാബാദിൽ വെച്ചിട്ടായിരുന്നു, ഒരു രണ്ട് ദിവസത്തെ വർക്കുണ്ടായിരുന്നു. വളരെ അത്ര വലിയൊരു റോളല്ലെങ്കിലും മർമ്മപ്രധാനമായൊരു റോൾ തന്നെയാണ് അദ്ദേഹം അതിൻ്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ജൂനിയർ NTR ഉണ്ട്, അങ്ങനെ രാംചരൺ, അങ്ങനെ വളരെ നല്ല ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ ക്രൗഡ് ഫുള്ളായിട്ടുള്ള ഭയങ്കര രസമായിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ടൈപ്പ് ഒരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചേട്ടാ ഞാനൊരു കൺഫ്യൂഷൻ ചോദിക്കുകയാണ്, ചിലപ്പോൾ അബദ്ധമായിരിക്കാം എന്നാലും ഞാൻ ചോദിക്കുന്നു. കാരണം രാജമൗലി പടത്തിൽ ഇപ്പം നമ്മൾ കട്ടപ്പയ്ക്ക് വേണ്ടി രണ്ട് പാർട്ടിലും ശബ്ദം കൊടുത്തു. ഇപ്പം RRR സത്യരാജനല്ല കൊടുക്കുന്നത്, അജയ് ദേവ്ഗണാണ് കൊടുക്കുന്നത്. അപ്പം പുള്ളി എന്തായാലും ഒരു കൺക്ലൂഷൻ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഒരു അതേപോലെ ഒരു വ്യക്തിയിലായിരിക്കുമല്ലോ, കാരണം
പറയുന്ന കട്ടപ്പയ്ക്ക് വേണ്ടി ആ ഒരു സൗണ്ട് നമ്മൾ മലയാളികൾ അത്രമാത്രം കണ്ട് നമ്മൾ രജിസ്റ്റർ ആയിരിക്കുകയാണ്. അപ്പൊ അതേ ശബ്ദം തന്നെ അജയ് ദേവ്ഗണ് വരുമ്പോൾ ഒരു 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 പ്രശ്നം ഉണ്ടാവുക അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നലുണ്ടോ? ഇല്ല, അവർ അതിനകത്ത് ചെറിയ ഡിഫറൻസ് വരുത്തണമെന്ന് അവർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത് അതവര് ഉദ്ദേശിച്ചു തന്നെയാണ്, അവർ ചില ചില ഡിഫറൻസുകളൊക്കെ വരുത്തണം, ഇന്നപോലെ യുദ്ധ കട്ടപ്പയായി പോയി അവിടെ അത് മാറ്റിയിട്ട് നമുക്ക് ഇങ്ങനെയാക്കണം എന്നൊക്കെ അവർ തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് സജഷൻസ് അവർ പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ഈ ഈ ഒരു രാജമൗലി ക്രൂയിലോട്ട് വരുന്നത്? എങ്ങനെയാണ് രാജമൗലി ക്രൂയിലോട്ട് വരുന്നത്? നമ്മുടെ മങ്കമ്പു ഗോപാലകൃഷ്ണൻ സാറാണ് അതിനുള്ള കാരണക്കാരൻ. അദ്ദേഹം ബാഹുബലി 1 നടക്കുന്ന സമയത്ത് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഈ സിനിമ കിട്ടിയപ്പോൾ അദ്ദേഹമാണ് കുറച്ച് വോയിസ് സാമ്പിൾസ് ഇവിടുന്ന് ഇങ്ങനെ കേൾപ്പിച്ചു. അപ്പോൾ അതിന് ഇന്ന ഇന്ന ആളുകൾ ചെയ്താൽ നന്നായിരിക്കും എന്ന് രാജമൗലി പറയുക. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഒരു ഫൈനൽ വോയിസ് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ ചെന്നൈയിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങളെ സെലക്ട് ചെയ്യുമായിരുന്നു, എന്നെയും അരുണിനെയും അങ്ങനെയുള്ളവരെയൊക്കെ. ചേട്ടന്റെ ഫസ്റ്റ് ഡബ്ബിംഗ് അതിന്റെ വിശേഷങ്ങൾ എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുമോ? മറവി ഭയങ്കര ഉള്ള ആളാണ് അറിയാം. എന്നാലും ഫസ്റ്റ് ഡബ്ബിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്യാരക്ടർ ഒരു സിനിമയിൽ ഡബ് ചെയ്യുന്നത് ബോബനാലമ്മൂടിന് വേണ്ടിയിട്ടാണ്, കല്യാണ രാമൻ്റെ. അതായിരുന്നു എൻ്റെ ഒരു ക്യാരക്ടർ സിനിമയിൽ ഡബ് ചെയ്യണം. ബാക്കിയുള്ളതെല്ലാം ചെറിയ ചെറിയ റോൾസ് ആയിരുന്നു ഡബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് ഞാൻ ഓർത്തിരിക്കുന്നില്ല ബാക്കിയുള്ളതൊന്നും. പിന്നെ എന്താ പറയുക, ഒരു 2000 കാലഘട്ടത്തോടുകൂടി സിനിമയിൽ പൂർണ്ണമായിട്ടും ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് തന്നെ ഞാൻ ജോലി ചെയ്ത് ജീവിക്കുന്നു. ചേട്ടാ, നിങ്ങൾക്ക് ഈ ഡബ്ബിങ് എനിക്കറിയത്തില്ല, അത് 24 hours പണിയല്ലേ? ഇത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു സംഭവം വരും, അല്ലെങ്കിൽ നാളെ ഒരു ഇപ്പോൾ ഒരു സീരിയൽ തന്നെ ആവട്ടെ, നാളെ ഒരു പ്രൊമോ പോകണം, പെട്ടെന്നൊരു വോയിസ് ഇടാം. അപ്പം എങ്ങനെയാണ് ഇപ്പോൾ ഈ ട്രാവലിങ്ങും നടക്കുന്നുണ്ടെന്ന് പറയുന്നു, അതിൽ കാറിൽ വെച്ചാണെന്നും പറയുന്നുണ്ട്, അതിൽ വെച്ച് എടുക്കുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷേ എങ്ങനെയാണ് ഇതിൻ്റെ ടൈം മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ? ഇങ്ങനെ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, ഈ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ആ സമയത്ത് എനിക്ക് ഡബ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് എൻ്റെ മറ്റു കാര്യങ്ങളും നടക്കുന്നു, പ്ലസ് ഡബ്ബിങ്ങും നടക്കുന്നു. ഓക്കെ, അതല്ലാതെ ഇപ്പോൾ സ്റ്റുഡിയോയിൽ തന്നെ പോയി ചെയ്യേണ്ടി വരുമ്പോഴാണ് നമ്മുടെ ടൈം മാനേജ്മെൻറ്റിൻ്റെ പ്രോബ്ലം വരുന്നത്. ഇതിപ്പോൾ നമ്മൾ തന്നെ ഒരു പോർട്ടബിൾ റെക്കോർഡിംഗ് സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഔട്ട്സൈഡ് ആംബിയൻസ് ഒന്നും ക്യാച്ച് ചെയ്യാത്ത രീതിയിലുള്ള ഒരു സാധാരണ കണ്ടൻസർ മൈക്ക് അല്ലാത്തൊരു മൈക്ക് നമ്മൾ യൂസ് ചെയ്യുന്നു. ആ മൈക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, അത് നമ്മൾ വോയിസ് ഫയലായിട്ട് അയച്ചു കൊടുക്കുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മളത് ഓവർകം ചെയ്യുന്നത്. പിന്നെന്താ, ലിപ്പിൽ ഡബ്ബിയേണ്ട സാഹചര്യം വരുമ്പോൾ ചിലപ്പോൾ മൊബൈലായിരിക്കും നമ്മുടെ സ്ക്രീനായി മാറുന്നത്. അല്ല ചേട്ടാ, എന്നാലും എൻ്റെ ഫീൽഡ് ഡബ്ബിംഗ് ആണ്, അല്ലെങ്കിൽ ഡബ്ബിങ്ങിലോട്ട് വരിക, അതിനോട്ടൊരു പാഷൻ തോന്നുക, അതൊക്കെ എങ്ങനെയാണ് ആ പ്രോസസ്? ആദ്യമായിട്ട് ഞാനൊരു സഹസംവിധായകനാകാം, അല്ലെങ്കിൽ സംവിധാനം പഠിക്കാൻ, സിനിമ തന്നെയാണ്. അതെ അതെ, അങ്ങനെയുള്ളൊരു മോഹവുമായിട്ടായിരുന്നു ഒരു ടെലിഫിലിമിൻ്റെ സംവിധായകനടുത്ത് ഇങ്ങനെ ചെന്നു. അപ്പോൾ ഓൾറെഡി ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വീരമുദ്ര എന്ന് പറഞ്ഞൊരു ടെലിഫിലിമായിരുന്നു, അതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് എന്നെ പറഞ്ഞുവിടാനായിട്ട് എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മടി കാരണം പുള്ളി എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഉള്ളി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, പോസ്റ്റ് പ്രൊഡക്ഷൻ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, സ്റ്റുഡിയോയിലേക്കൊന്ന് വാന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റുഡിയോയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും പറഞ്ഞു, നമുക്കൊന്ന് ഡബ്ബിംഗ് ഒന്ന് ചെയ്ത് നോക്കാം, നിൻ്റെ എൻ്റെ ശബ്ദം കേട്ടിട്ട് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് പക്ഷേ ഒട്ടും പേടിയാണ്, അത് ഭയങ്കര പേടിയാണ് ചെയ്യാനായിട്ട്. കാരണം കോൺഫിഡൻസ് ലെവൽ നമ്മുടെ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ സൗണ്ടിൻ്റെ ബേസൊക്കെ ഇങ്ങനെ പോകും, മനസ്സിലുണ്ടോ? നമുക്ക് ഇപ്പം ഞാനിപ്പോൾ മുഴക്കത്തോടെ സംസാരിക്കുന്നത് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിട്ടായിരിക്കില്ല. ഇതിനെ മറിച്ച് എൻ്റെ കോൺഫിഡൻസ് ലെവൽ താഴെ ആയിക്കഴിഞ്ഞാൽ, അയ്യോ ഹരി, എന്തൊക്കെയാണ് വിശേഷം എന്നുള്ള ആ ഒരു ടോണിലേക്ക് നമ്മൾ പോയിക്കളി. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഈ പുള്ളി, ഈ സംവിധായകനെ സംബന്ധിച്ചിടത്തോളം പുള്ളി വളരെ മോട്ടിവേറ്റഡ് ആയിരുന്നു എന്നോടത്ത്. നല്ലോണം നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ട് പുള്ളി പറഞ്ഞു, ഇത് ചെയ്യ് എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ച് ആദ്യമായിട്ട് അദ്ദേഹം എടുത്ത് തന്ന ആ ഒരു പ്രതിഫലമായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഡബ്ബിങ്ങിൻ്റെ പ്രതിഫലമായിട്ട് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഒരു 1997-98 കാലഘട്ടത്തിലാണ് നടന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ജയ്മോഹൻ എന്നാണ്, അദ്ദേഹം കോഴിക്കോടുകാരനാണ്. അങ്ങനെയാണ് എൻ്റെ ഡബ്ബിങ്ങിൻ്റെ തുടക്കം. ഈ ശബ്ദത്തിന് ബാസ് കയറ്റാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകം ചെയ്യുന്നു? അല്ല, അറിഞ്ഞാൽ എനിക്കും കൊള്ളാമെന്നുണ്ട്. കാരണം എനിക്ക് ഇല്ല, ഞാൻ പറയട്ടെ, നമ്മൾ ഒരു കഥാപാത്രത്തിൻ്റെ ഓരോ കഥാപാത്രത്തിൻ്റെയും പ്രായമനുസരിച്ചാണ് ശബ്ദം വ്യത്യാസപ്പെടുന്നത്. ഈ പ്രായമനുസരിച്ച് ശബ്ദം വ്യത്യാസപ്പെടുത്തുമ്പോൾ അതിൽ ചിലപ്പോൾ ബേസ് വരാം, ട്രിബിൾ വരാം, ചിലപ്പോൾ സൗണ്ട് പീബിളായി പോവാം, ചിലപ്പോൾ ഹസ്കി ആയി പോവാം, അതെല്ലാം. അപ്പോൾ അതായത് ഓരോ പ്രായത്തിനനുസരിച്ച് ചേട്ടൻ തന്നെ അങ്ങനെ ശബ്ദം മാറ്റി. അതിപ്പോൾ പ്രായം കൂട്ടി വേണ്ടപ്പോൾ എന്താ പറയുക, പണ്ട് ഇങ്ങനെ ഒരു പരസ്യം ഉണ്ടായിരുന്നു, നമ്മുടെ ഹെയറോമാക്സ് തേച്ച് കുളിച്ചാൽ താരൻ മുടികൊഴിച്ചിലൊന്നും നിങ്ങൾക്കുണ്ടാവില്ല എന്ന് പറഞ്ഞ് പത്മനാഭൻ വൈദ്യൻ്റെ സൗണ്ട് അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ എല്ലാ പരസ്യചിത്രങ്ങൾക്കും ശബ്ദം കൊടുത്തിരുന്നത് ഞാനായിരുന്നു. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏജിനനുസരിച്ച് ഞാൻ ഇങ്ങനെ ശബ്ദം മാറ്റി കൊടുത്തതാണ്. ഇപ്പോൾ ഈ ഈ കൊച്ചു പിള്ളേർക്കും അങ്ങനെ എന്തെങ്കിലും ടീനേജ് അങ്ങനെയുള്ള അങ്ങനെ അത്ര ഞാൻ ഏജ് നമുക്കിപ്പോഴും ഏജ് എത്ര വേണമെങ്കിലും കൂട്ടാനായിട്ട് സാധിക്കും, പക്ഷെ നമുക്ക് കുറയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അത് ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്ന റിവേഴ്സിലേ പോകുന്ന ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ ഉണ്ട് കേട്ടോ, അങ്ങനെ ഉള്ള കഴിവുള്ളവരുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് ഏജ് എത്ര വേണമെങ്കിലും കൂട്ടാൻ സാധിക്കും, കുറയ്ക്കുന്നതിന്
എന്നതിനേക്കാൾ കൂടുതലായിട്ട്. അല്ല എന്നാലും ഞാൻ ആ ചോദ്യം വീണ്ടും ചോദിക്കുക, നിങ്ങൾ ഈ ബാസ് കൂട്ടാൻ വല്ല മരുന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പരിപാടികളോ ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമല്ല, നമ്മൾ എപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണ് ഇപ്പോൾ നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളോട് ചോദിച്ചാൽ പോലും അദ്ദേഹവും പറയാറുള്ളത് നല്ല കോൺഫിഡൻസ് ലെവൽ നന്നായിട്ടിരിക്കുമ്പോഴാണ് പ്രോഗ്രാമും പാട്ടൊക്കെ നന്നാവാറുള്ളത്, അല്ലെങ്കിലാണ് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ താഴെ ഇരിക്കുമ്പോൾ നമ്മുടെ സൗണ്ട് എനിക്കത് ചോദിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടെ. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ പ്രതിഫലത്തിന്റെ കാര്യമാണ്, ഞാൻ പൈസ ആയിട്ട് എമൗണ്ട് ഒന്നും ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ എന്നാൽ പോലും ഒരുപാട് വർക്ക്സ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുകയാണ്, എത്ര ബൗൺസിങ് ചെക്ക് വന്നിട്ടുണ്ട്, എത്ര ചെക്ക് ബൗൺസ് ആയിട്ടുണ്ട്, എത്ര കിട്ടാതെ പോയിട്ടുണ്ട്, എത്ര പേര് പറ്റിച്ചിട്ടുണ്ട്. ഇപ്പം കൂടി ബൗൺസ് ആയ ചെക്കിന്റെ കഥ പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറിയത് ഇപ്പോഴും അതുണ്ട്. അതുണ്ടാവും, അതുണ്ടാവും. അത് പിന്നാലെ നടന്ന് അത് മേടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിപ്പോഴും സിനിമയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് യൂണിയനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ യൂണിയൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പണ്ടത്തെ അത്ര ആൾക്കാർക്ക് അങ്ങനെ പറ്റിച്ചിട്ട് പോകാൻ പറ്റാറില്ല, ഞങ്ങൾ പുറകാണെന്ന് പിടികൂടും. അല്ല എന്നാലും നമുക്ക് എന്താ പറയുക, നമുക്ക് ചെയ്യുന്ന ജോലിക്ക് നമുക്ക് ചിലപ്പോൾ ക്രെഡിറ്റേ കിട്ടൂല, ഇനി അതിൻ്റെ കൂട്ടത്തിൽ പൈസയും കൂടെ കിട്ടില്ല. അല്ല, ചെയ്യുന്ന ജോലിക്ക് ക്രെഡിറ്റ് കിട്ടില്ല, ഇനി പൈസയും ക്രെഡിറ്റ് ആയി പോകുന്നു. ആ പൈസയും ക്രെഡിറ്റ് ആയി പോകും, അങ്ങനെ എല്ലാം കൂടെ ക്രെഡിറ്റ് ആയി പോകുമ്പോഴേക്കും നമുക്ക് എന്നെ തോന്നുന്നില്ല വേറെ വല്ല പണിക്കും പോയാൽ ഇല്ല അങ്ങനെ തോന്നിപ്പോല. കാരണം അങ്ങനെ ഇപ്പോൾ 10 പേരുണ്ടെങ്കിൽ അതിൽ 2 പേര് മാത്രം ഇതുപോലത്തെ ഭീകരന്മാരുണ്ടാവുള്ളൂ, ബാക്കിയുള്ള 8 പേരും കറക്റ്റ് ആയിരിക്കും. ബാക്കിയുള്ള അപ്പോൾ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ആ ബാക്കി 2 പേരെ പിടിക്കാൻ മാത്രം നടന്നാൽ മതി നമ്മൾ. എന്നാലും ചേട്ടൻ ഇപ്പം ഞാൻ ഇത്രയും വലിയ ഒരു വർക്ക് ചെയ്തു, പക്ഷെ അതിനകത്ത് ഇത് ചീറ്റിംഗ് തന്നെയാണ്, അങ്ങനെ പൈസ കിട്ടാതെ പോയിട്ട് ഭയങ്കര വിഷമിച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു ഡബ്ബിംഗ് സിനിമകൾ ചെയ്തിട്ട് അങ്ങനത്തെ ഒരു പ്രോബ്ലം സത്യം പറഞ്ഞിട്ടില്ല. നമ്മുടെ മലയാളത്തിലെ സ്ട്രേറ്റ് സിനിമകൾ ചെയ്തിട്ട് പലപ്പോഴും നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. നമുക്ക് പലയിടത്ത് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ മലയാളത്തിൻ്റെ ബജറ്റില്ലായ്മ കൊണ്ടായിരിക്കാം പറഞ്ഞ പ്രതിഫലം തരാതിരിക്കുകയും തന്ന ചെക്കുകൾ ബോൺസോ ഒക്കെ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ വേറൊന്നും ചോദിച്ചോ, കാരണം ഇപ്പം പല നടന്മാരും ഞാൻ അല്ലാതെ പേരൊന്നും എടുത്തു പറയുന്നില്ല, പക്ഷെ അവർക്ക് വേണ്ടി ഇപ്പോൾ ഒരാൾ ഡബ് ചെയ്തിട്ട് അതുപോലും അവരിപ്പോൾ ഒരു ഇന്റർവ്യൂ വരികയാണെങ്കിൽ അതൊരു മെൻഷൻ ചെയ്യില്ല. അപ്പം ചിലപ്പോൾ പറയും ഞാൻ തന്നെയാണ് ഡബ് ചെയ്തത്, ഞാൻ തന്നെയാണ് ഡബ് ചെയ്തതെന്ന് പറയും. അപ്പം നമുക്ക് ക്രെഡിറ്റ് എന്ന് പറയുന്നത്, ഞാൻ ഈ എപ്പോഴും നമ്മൾ നാലാളെ അറിയുക എന്ന് പറയുന്ന സംഭവം പ്രത്യേകിച്ച് ഫിലിം ഇൻഡസ്ട്രിയിൽ ആകുമ്പോഴുണ്ടല്ലോ. അപ്പം അത് ഇവർ പോലും പറയുന്നില്ല, ഇവർ പോലും നമ്മൾ കൊടുത്തൊരു ശബ്ദം അവർക്ക് വേണ്ടിയാണ് കൊടുത്തത്, എന്നിട്ട് അവർ പോലും അത് പുറത്ത് പറയുന്നില്ല എന്ന് പറയുമ്പോഴുണ്ടാവുന്ന ഒരു വിഷമം ഇല്ലേ? അല്ല, ഞാൻ അതിനകത്ത് അവരെ കുറ്റം പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ, അവർക്ക് അവരുടെ ആ ഒരു 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 ലൈം ലൈറ്റിൽ അവർ നിൽക്കുമ്പോൾ അവരുടെ സൗണ്ട് തന്നെയാണെന്ന് തോന്നിക്കോട്ടെ ജനത്തിന്, അവരുടെ കഥാപാത്രത്തിൻ്റെ പൂർണ്ണതാര അതാണെങ്കിൽ അവരങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ എന്താ പറയുക, ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് അടുത്തൊരു വർക്കിലേക്ക് അവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ തോന്നുക എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. അത് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചേട്ടാ, സാധാരണ ഇപ്പം ഏതെങ്കിലും ഗസ്റ്റ് വരികയാണെങ്കിൽ ഞാനിപ്പം വരാൻ പോകുന്ന പ്രോജക്റ്റുകൾ എന്താണെന്ന് ചോദിക്കും. ഇപ്പം ചേട്ടനോട് എനിക്ക് പറയാൻ പറ്റിയ ചേട്ടൻ മറ്റേ ഈ ലിസ്റ്റൊക്കെ എടുക്കുന്ന പോലെ ഒരു സാധനം വല്ലതും എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഈ 30 മിനിറ്റ് തീരില്ല. ചേട്ടാ, എന്തായാലും 6RRR തന്നെയാണ് ഏറ്റവും അവസാനം. രാധേശ്യാമം പ്രത്യേകിച്ച് ഇത് രണ്ടും നമ്മളെന്താ പറയാ, അന്യഭാഷ ചിത്രങ്ങളാണ്. പക്ഷെ നമുക്കറിയാലോ ഈ അന്യഭാഷ ചിത്രങ്ങളാണെങ്കിൽ പോലും നമ്മൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചിട്ടുള്ളവരാണ്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ബാഹുബലിയെ സംബന്ധിച്ചിടത്തോളം ബാഹുബലി കന്നഡ തെലുങ്ക് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തത് മലയാളത്തിൽ നിന്നായിരുന്നു. ഏറ്റവും കൂടുതൽ പ്രിന്റുകൾ മലയാളത്തിൽ നിന്നായിരുന്നു കളിച്ചത്. അത് ഒരുപാട് മാസികകളിലെല്ലാം ഉണ്ട്, നമുക്ക് വിക്കിപീഡിയയിൽ അടിച്ചു കഴിഞ്ഞാലും കിട്ടും. അപ്പൊ അതൊരു ഡബ്ബിംഗ് സിനിമയായിരുന്നു, അതിനകത്ത് ഭയങ്കര അഭിമാനമുണ്ട് അങ്ങനെ സംഭവിച്ചാൽ. അപ്പൊ ഇപ്പൊ എല്ലാവരും കാത്തിരിക്കുന്നത് RRRന് വേണ്ടി തന്നെയാണ്. അപ്പൊ ചേട്ടന് പ്രത്യേകിച്ച് അതിനകത്ത് എടുത്തു പറയാനുള്ള, ചേട്ടനെ തോന്നത്തില്ല, ഇപ്പം എന്റെ ശബ്ദം കേട്ടു അത് കൊള്ളാൻ തോന്നി, പ്രത്യേകിച്ച് സത്യരാജന്റെ ശബ്ദം ബാഹുബലിയില്. എത്ര പേര് നേരിട്ട് വിളിച്ച് അറിയിച്ചിട്ടുണ്ട് ഇതുപോലെ എന്താ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ? അതെ, ഏറ്റവും നന്നായി. ഇങ്ങനെ ഒരുപാട് പേര് നമ്മുടെ മലയാളത്തിലുള്ള ഒരുപാട് പേര് ജയസൂര്യയൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സത്യരാജ് സാറായിട്ട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അതൊന്ന് പറഞ്ഞുതരുമോ? അത് സത്യരാജ് സാറിനെ വിളിച്ച് ഫോണിൽ സംസാരിച്ച് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വളരെ ഭയങ്കര സന്തോഷമായിട്ടുള്ള അത് അപ്പടിയാ ആമാ ഞാൻ കേട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഒരുപാട് പുള്ളി പറഞ്ഞു, പുള്ളിക്ക് നാ ആവനാഴി രാജാവിൻ്റെ മകൻ എല്ലാ പടവും എനിക്ക് തെറി അതെല്ലാം റീമേക്ക് ചെയ്തപ്പോൾ ഞാനാണ് ചെയ്തതെന്നൊക്കെ പുള്ളി പറഞ്ഞു. പുള്ളിക്ക് മലയാള സിനിമ എന്ന് പറഞ്ഞാൽ അത്രയും നമ്മുടെ മമ്മൂട്ടി മോഹൻലാലിനൊക്കെ പുള്ളിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ് പുള്ളി സംസാരിക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് എല്ലാ സ്ഥലങ്ങളും അറിയാം. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു പാട്ടി എന്താ ഡയലോഗ് സൊല്ലിട്ട് മാസാർന്ന് ചോദിച്ചു, ആ ശരിയെന്ന് ഇട്ട് ഞാൻ മകിഴ്മതി സാമ്രാജ്യത്തിൻ്റെ ഭാവി രാജാവ് എന്നൊക്കെ പറഞ്ഞ് നേരെ ഫോണിൽ പുള്ളി സൗണ്ടൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു, നല്ലവർക്ക് കണ്ടിപ്പോൾ എനിക്ക് മീറ്റ് പണ്ണണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കാണണം എന്ന് പറഞ്ഞു, പുള്ളി കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ ചെന്നൈ ചെല്ലുമ്പോൾ എപ്പോഴാണ് വെച്ചാൽ വിളിച്ചാൽ മതി, നമുക്ക് മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു പുള്ളി. വളരെ അപ്രീഷിയേറ്റ് ചെയ്തു, എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം വേറൊരാളും നടന്മാരൊന്നും അങ്ങനെയൊന്നും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് ജസ്റ്റ് ഫോൺ ചെയ്ത് വഴിയാണ് പുള്ളി വളരെ അത് ഇത്രയും വലിയൊരു നടൻ ഇങ്ങനെ പുള്ളിക്ക് സൗണ്ട് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ പുള്ളി വളരെ
ആയിട്ട് നമ്മളെ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ ഈ അജയ് ദേവ്ഗണുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് അന്ന് ഡബ് ചെയ്യാൻ പോയ സമയത്ത് രാജമൗലി സാറിനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ ജസ്റ്റ് മിസ്സായി പോയി. കാരണം സാറ് പ്രിവ്യൂ കാണാനായിട്ട് കയറിയകത്തേക്ക്. അപ്പോൾ ഞാൻ ഡബിങ് കഴിഞ്ഞ് ഇറങ്ങാനായിട്ട് ഒരു അരമണിക്കൂർ താമസിച്ചു അവിടെ സ്റ്റുഡിയോയിൽ. ഇല്ല, ഒന്നും കാണാൻ സാധിച്ചില്ല. കാരണം ജസ്റ്റ് മിസ്സായി. പുള്ളി വളരെ സിമ്പിൾ മനുഷ്യനാണ്. പുള്ളി ചിലപ്പോൾ സൈക്കിളിലേക്ക് അവിടെ സ്റ്റുഡിയോയിൽ വരാറില്ലെന്ന് പറഞ്ഞു, പക്ഷെ നമുക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. അതെന്താണ്, ഇനിയിപ്പോ അതിനുള്ളൊരു ഭാഗ്യത്തിനായിട്ട് ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യുന്നു. ചേട്ടാ ഏറ്റവും നമ്മൾ വളരെ ഞെട്ടലാണ്, കാരണം ചേട്ടന് രാജമൗലി സാറിനെ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് അത് നടക്കട്ടെ എന്ന് ഞാൻ പ്രവർത്തിക്കുന്നു. ചേട്ടാ താങ്ക് യു സോ മച്ച്. കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ പോലും കുറച്ച് വിശേഷങ്ങളെങ്കിലും നമ്മളോട് പറഞ്ഞു തരാൻ സാധിച്ചതിലും RRR റിലീസ് അതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതിൽ ചേട്ടൻ എന്തൊക്കെ സാധനങ്ങളാണ് ഇട്ടിട്ടുള്ളത്? കാരണം നമ്മൾ ഉള്ള കാര്യം പറയാലോ, ബാഹുബലിയിൽ ഇപ്പോഴും ചേട്ടൻ്റെ ശബ്ദത്തിന്റെ പുറകെ ഇപ്പോഴും നമ്മൾ നിൽപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ RRR പ്രതീക്ഷ ഉണ്ട്. എന്താണ് അജയ് ദേവ്ഗണിന്റെ ക്യാരക്ടറിനും ആ ഒരു അജയ് ദേവ്ഗണ് ഇതുപോലെ കുറച്ച് ആഹ്വാനം ഒക്കെ ചെയ്യുന്ന കുറെ എന്താ പറയാ ഒരു ട്രെയിനറിലൊക്കെ ഒരു പോരാട്ടങ്ങളൊക്കെ നടത്തുന്ന ഒരു പോരാളി തന്നെയാണ് അതിൻ്റെ അകത്ത്. അതായത് പ്രത്യേകത്തിന് തോക്ക് ഉപയോഗിക്കുന്നതൊക്കെ നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻസിനെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ പട പുരുതാനായിട്ട് നടക്കുന്ന അങ്ങനത്തെ ഒരാൾ ഒരു പോരാളി തന്നെയാണ് അതിൻ്റെ അകത്ത്. പഞ്ച് ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. ഡയലോഗ് ഒക്കെ ഞാൻ ഓർത്തിരിക്കുന്നില്ല. തീർച്ചയായിട്ടും പഞ്ച് ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ട്രെയിലറിൽ തന്നെ പറയുന്നുണ്ട് ചില ഡയലോഗ്സ് ഒക്കെ. പക്ഷെ എന്നാലും പുതിയ സിനിമ ഇറങ്ങുന്നത് വരെ അത് ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ ഡയലോഗുകളൊന്നും ഇപ്പൊ പറയുന്നില്ല. പിന്നീട് ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാം. അത് രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ. RRR റിലീസിന് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കേ.